അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ജ്യൂസാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ജ്യൂസ് എന്താണെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബനാന എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിള്, കുറച്ച് അവിൽ, ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവിലെടുക്കുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിക്ക് ഒന്ന് വറുത്തെടുക്കുക, അല്ലെങ്കിൽ വറുത്ത അവിലാണെങ്കിൽ അതും മതി. ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിഞ്ഞും കിട്ടും. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഒരു തരിതരിപ്പ് പോലെ കാണും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, കടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല, അതുപോലെ നല്ലൊരു രസമായിരിക്കും. അങ്ങനെ ആക്കുമ്പോൾ ഇനി ഞാനൊരു ജാറിലേക്ക് നമ്മൾ ആപ്പിളും ബനാനയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അധികം വെള്ളമൊന്നും ചേർക്കില്ല, അപ്പോൾ നല്ലൊരു സ്മൂത്തി ആയിട്ടാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ ഇതിൽ നിന്നിങ്ങനെ കളിക്കും, അടിഞ്ഞു വരില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചത്. ഇനി ഇത് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവിലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു വലിയ ഗ്ലാസ്സാണ്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതിന് ഒരു സ്പൂൺ അവിലാണ് എടുത്തത്. അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് രണ്ട് സ്പൂൺ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിക്കുന്നത്. അതിന് പകരം നിങ്ങൾ ഹണി ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ഇനി ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ചോക്ലേറ്റ് ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു ജ്യൂസും കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പ്യുവറായിട്ടുള്ള ഗോതമ്പ് പൊടി ഇടാൻ നോക്കുക. മൈദ ഒന്നും യൂസ് ചെയ്യരുത്, അപ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ അരച്ചിട്ട് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ എടുത്ത് വെക്കണം. എന്നിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു എന്താ പറയുക, ഒരു കപ്പോളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ. ഞാൻ ഇവിടെ ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ, ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. ഗ്യാസിൻ്റെ മേലിൽ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം നമുക്ക് ഗ്യാസ് കത്തിക്കാൻ, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് അടി പിടിക്കും. അപ്പോൾ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കണം, കുറുക്കിയെടുക്കണം. അപ്പോൾ പിന്നെ ഒരു കാര്യം, നിങ്ങൾ മുഴുവനായിട്ടുള്ള ഗോതമ്പ് കിട്ടുമെങ്കിൽ അത് കുറച്ച് നേരം ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇതിലും പ്യുവറായിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിത് പൊടി യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാനിൽ മൊത്തമായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ, രണ്ട് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്നോട് പറയാൻ വിട്ടുപോയതാണ്, ഇടുമ്പോൾ കാണിക്കാനും വിട്ടുപോയതാണ്. അപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നീ ഇപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഇട്ടാലും മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് അടിഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഞാൻ മറന്നു പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് അത്. ആ ഗോതമ്പിൻ്റെ എന്താ പറയുക, ടേസ്റ്റാണെന്നൊന്നും പറയില്ല. നമുക്കിത് ജ്യൂസ് കുടിക്കുമ്പോൾ അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് തണുപ്പിച്ച് തന്നെ കുടിക്കണം. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവെത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ചൂടൊക്കെ പെട്ടെന്ന് മാറിക്കോളും. അതിന് ശേഷം നമുക്ക് പാൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. അതായത് വെള്ളം അധികം ഒഴിക്കണ്ട, പാൽ തന്നെ ഒഴിക്കുക. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ല തണുപ്പോടുകൂടി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും കേട്ടോ. ഞാനിവിടെ ഐസ് ക്യൂബൊന്നും ഇടുന്നില്ല, കുറച്ച് തണുത്ത പാൽ തന്നെ ഒഴിക്കുന്നത്, തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തത്. മറ്റ് നമ്മൾ സാധാരണ പശുവിൻ പാലുണ്ടല്ലോ, അത് യൂസ് ചെയ്താലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്ര ഹെൽത്തി ആയിട്ട് വരില്ല. എങ്കിലും നമുക്ക് ജ്യൂസൊന്നും മധുരം ഇടാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാത്തിനും ചോക്ലേറ്റ് സിറപ്പ് ഇട്ടിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് സിമ്പിൾ ആൻഡ് ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.